ഫിലിമിംഗ് ഗാരേജിലേക്കെല്ലാ മാന്യ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. ഇന്ന് നവംബർ 4 ഇന്നേ ദിവസം തിയേറ്ററുകളിലെത്തിയ രണ്ട് പുതിയ പ്രധാനപ്പെട്ട മലയാളം സിനിമകളുടെയും ഒപ്പം തന്നെ ഇന്നേ ദിവസം കേരള ബോക്സ് ഓഫീസിലെ ഏറ്റവും മികച്ച ബോക്സ് ഓഫീസ് പ്രകടനം കാഴ്ചവെക്കുന്ന മൂന്ന് സിനിമകളുടെ നിലകളെല്ലാം തന്നെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട സിനിമ സാറ്റർഡേ നൈറ്റ് എന്ന സിനിമയാണ്. ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ അതല്ലെങ്കിൽ ഈ പറയാനിരിക്കുന്ന മൂന്ന് സിനിമകളിലെ ഏറ്റവും വലിയ പ്രൊമോഷനോടെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ് നിവിൻ പോളി നായകനായി എത്തിയ സാറ്റർഡേ നൈറ്റ്. റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്ത നിവിൻ പോളി നായകനായി എത്തിയ ഫാമിലി കോമഡി എന്റർടൈനർ സിനിമ കൂടിയായ സാറ്റർഡേ നൈറ്റ് എന്ന സിനിമയ്ക്ക് മോശം അഭിപ്രായങ്ങളാണ് തിയേറ്ററുകളിൽ നിന്ന് ലഭ്യമായത്. ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യദിന കളക്ഷനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരം പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം സിനിമയുടെ ആദ്യ ഷോ ആരംഭിക്കുന്നതിന് മുന്നേ ഏകദേശം 25 ലക്ഷം രൂപയ്ക്ക് അടുത്ത് രൂപയായിരുന്നു സിനിമയുടെ പ്രീ സെയിൽ കളക്ഷൻ. ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സിനിമയുടെ ആദ്യദിന എസ്റ്റിമേറ്റഡ് കളക്ഷൻ എന്ന് പറയുന്നത് 50 ലക്ഷത്തിന് മുകളിലാണ്. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയെല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ സാറ്റർഡേ നൈറ്റ് എന്ന സിനിമയേക്കാൾ വളരെ താഴെയായിരുന്നു കൂമൻ എന്ന സിനിമയുടെ ബുക്കിംഗ് എല്ലാം തന്നെയെങ്കിൽ ഇപ്പോഴത്തെ സാറ്റർഡേ നൈറ്റ് എന്ന സിനിമയുടെ അഭിപ്രായങ്ങൾ കാരണമാകാം കൂമൻ എന്ന സിനിമ സാറ്റർഡേ നൈറ്റ് എന്ന സിനിമയേക്കാൾ ഒരുപാട് ദൂരത്തിലേക്ക് ബുക്കിങ്ങിൽ പോയിരിക്കുകയാണ്. കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുള്ള സിനിമ കൂടിയാണ് നിവിൻ്റെ സാറ്റർഡേ നൈറ്റ്. 10 കോടിക്ക് മുകളിലാണ് സിനിമയുടെ ബഡ്ജറ്റ്. അതേസമയം ജിത്തു ജോസഫിൻ്റെ സംവിധാനത്തിൽ ആസിഫ് അലി നായകനായി എത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് കൂമൻ. തിയേറ്ററുകളിൽ നിന്ന് ഹെവി പോസിറ്റീവ് അഭിപ്രായമാണ് സിനിമ നേരിടുത്തിരിക്കുന്നത്. വലിയ പ്രൊമോഷനൊന്നും ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ കൂടിയാണ് കൂമൻ. എന്നാൽ ഇപ്പോഴത്തെ സാറ്റർഡേ നൈറ്റ് എന്ന സിനിമയേക്കാൾ ഒരുപാട് ദൂരത്തിലേക്ക് സിനിമയുടെ ബുക്കിംഗ് എല്ലാം തന്നെ പോയിരിക്കുകയാണ്. അതനുസരിച്ച് സിനിമയ്ക്ക് നല്ല രീതിയിൽ കളക്ഷൻ ആദ്യ ദിവസം തന്നെ വരുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന എസ്റ്റിമേറ്റഡ് കളക്ഷൻ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ഏകദേശം 6 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ കൂടിയാണ് ആസിഫ് അലി നായകനായി എത്തിയ കൂമൻ. ഈ അടുത്ത കാലത്ത് ആസിഫ് അലി നായകനായി എത്തിയ സിനിമകളുടെ ഫൈനൽ കളക്ഷൻ ആദ്യ ദിവസം തന്നെ സിനിമ മറികടന്നേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ആസിഫ് അലിയുടെ കൂമൻ എന്ന സിനിമയ്ക്ക് ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 75 ലക്ഷത്തിനും 1 കോടിക്കും ഇടയിലോ അതല്ലെങ്കിൽ 1 കോടിക്ക് മുകളിലോ കളക്ഷൻ നേടിയേക്കുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന എസ്റ്റിമേറ്റഡ് ട്രാക്കിംഗ് കളക്ഷനിൽ നിന്ന് വ്യക്തമാകുന്നത്. ആസിഫ് അലിയുടെ സിനിമയ്ക്ക് മികച്ചൊരു കളക്ഷൻ അടുത്ത കാലത്തെ ആസിഫ് അലിയുടെ കരിയറിലെ ഏറ്റവും മികച്ച FT കളക്ഷൻ കൂടി കൂമൻ എന്ന സിനിമ നേടാനായിട്ട് ഒരുങ്ങുകയാണ്. കാത്തിരിക്കൂ സിനിമയുടെ യഥാർത്ഥ കളക്ഷൻ നാളെ അറിയാനായിട്ട്. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലൊക്കെ എത്തിയ മലയാളം സിനിമകൾ എങ്ങും പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് തിയേറ്ററുകൾ ഇതിനോടകം തന്നെ വിജയം നേടിയെടുത്ത് മികച്ചൊരു കളക്ഷൻ എല്ലാം തന്നെ നേടിയെടുത്ത സിനിമയാണ് ബേസിൽ ജോസഫ്, ദർശന, രാജേന്ദ്രൻ തുടങ്ങിയവർ പ്രധാന റോളുകളിലെത്തിയ ജയഹേ. വെറും 7 ദിവസങ്ങൾ കൊണ്ട് സിനിമ ഇപ്പോഴത്തെ 9.5 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. ഇന്നത്തെ കളക്ഷനോടുകൂടി കേരള കളക്ഷൻ 10 കോടിക്ക് മുകളിൽ കടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ലോകമെമ്പാട് നിന്നും 13 കോടി കളക്ഷനിലേക്ക് എത്താനായിട്ടിരിക്കുന്ന സിനിമ ഇന്നത്തെ ദിവസം ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ 2 മലയാളം സിനിമകളേക്കാൾ കൂടുതൽ കളക്ഷൻ ഇന്നേ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും ജയഹേ എന്ന സിനിമ നേടാനായിട്ട് ഒരുങ്ങുന്നു തുടങ്ങിയ റിപ്പോർട്ടുകളാണ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്നത്. അതായത് ഇന്നത്തെ ദിവസവും സിനിമയ്ക്ക് 1 കോടി 1.5 കോടി റേഞ്ചിൽ കളക്ഷൻ ഉണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ നിന്ന് അർത്ഥമാക്കേണ്ടത്. കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ട് കാത്തിരിക്കൂ.